സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിച്ച ഒരാളെ കൂട്ടുകൂടി പിന്നെയും ഒറ്റക്കാക്കി മടങ്ങുന്നതിനേക്കാൾ വലിയ ഭീകരതയില്ല എന്നൊരു ഓൺലൈൻ കവിത വായിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ പുറപ്പാടിന്റെ അനുഭവതലങ്ങളെ ധ്യാനിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഹൃദയഞ്ഞെരുക്കവും ഏതാണ്ട് ഇങ്ങനെയായിരുന്നിരിക്കാം. ഞങ്ങൾ സ്വസ്ഥമായി ഈജിപ്തിൽ കഴിയുകയായിരുന്നില്ലേ, പിന്നെന്തിനാണ് കൂട്ടുകൂടി ഞങ്ങളെ പുറത്തിറക്കി കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഭീകരതയിലേക്ക് തള്ളിവിടുന്നത്? ദൈവത്തോട് അവർക്ക് വെറുപ്പ് തോന്നുന്നു. അങ്ങനെ ദൈവം അവരെ വെറുക്കുന്നുവെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേൽ ഈജിപ്തിൽ അനുഭവിച്ചത് ഒരു വരമായിരുന്നില്ല, അടിമത്തമായിരുന്നുവെന്ന് അവർക്കിനിയും ഗ്രഹിക്കാനായിട്ടില്ല. അവർ സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായി അവിടെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നില്ല, അവർ അടിമകളായിരുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. വൈവാഹിക ഉടമ്പടിയുടെ ആദ്യ ചരണമായി ദൈവം അത് പറഞ്ഞു. മനുഷ്യരുടെ വൈവാഹിക ഐക്യം പരസ്പര തുണ എച്ച്സേർ, അത് ദൈവം നൽകുന്ന തുണ എച്ച്സേർ തന്നെയാണെന്ന് പ്രകടമാക്കിക്കൊണ്ട് ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളാണ്. അവരുടെ തിരുനാളിൽ ഉത്തമ ഗീതം 3 പാടുന്നത് പോലെ തീവ്രമായ വൈവാഹിക പ്രണയത്തിൻ്റെ ആവിഷ്കാരങ്ങളുണ്ട്. ആത്മാവിൻ്റെ ദൈവിക ദാഹങ്ങളുടെ ഒരു ജീവിത പരിഭാഷ കൂടിയാണ് ഉത്തമ ഗീതങ്ങളെന്ന് മറക്കരുത്. തൻ്റെ പ്രാണപ്രിയനോടുള്ള അധമ്യമായ ആശയാൽ മണവാട്ടി അലയുകയാണ് ഡിസൈർ ഇൻഫ്ലെയിംഡ് ബൈ ആബ്സൻസ്. ഉത്തമഗീതം 3-5 അധ്യായങ്ങളിൽ പ്രാണപ്രിയനെ തിരക്കി അപകടം നിറഞ്ഞ രാവിലുള്ളിൽ മണവാട്ടി ഇറങ്ങി നടക്കുന്നുണ്ട്. അവൾ പാറാവുകാരുടെ കയ്യിൽ ആക്രമിക്കപ്പെടുന്നു, വിവസ്ത്രയാക്കപ്പെടുന്നു. വിവസ്ത്രമാക്കപ്പെട്ട പെണ്ണുടൽ കൊണ്ട് യുദ്ധങ്ങൾ ജയിക്കുന്ന ഭീകരതാണ്ഡവം നമ്മുടെ കൺമുൻപിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ലല്ലോ. സ്നേഹത്തിനേൽക്കേണ്ടി വരുന്ന മഹാപ്രഹരമാണ് വെറുപ്പ്. ഇന്ന് മണവാട്ടി തന്റെ പ്രിയനെ പ്രതി സ്നേഹത്തിന്റെ പരുക്കുകൾ ഏറ്റുവാങ്ങുകയാണ്. തീവ്രമായ ഒരു വൈവാഹിക പ്രണയം. ഞാൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ദൈവം നമ്മെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ദൈവം നമ്മോട് കൂട്ടുകൂടുകയാണ്. അവന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ നമുക്ക് ആദ്യമേ പകർന്നു തന്നുകൊണ്ട് നാം സന്നിഹിതരല്ലാത്തപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. അതേ സ്നേഹത്താൽ തിരിച്ച് സ്നേഹിക്കാൻ അവൻ നമ്മെ വിശ്വാസ പരീക്ഷകളുടെ ഈ വഴിയിലൂടെ നയിക്കുകയാണ്. അവിടുത്തെ ആ സ്നേഹം ഒരുപക്ഷെ എളുപ്പം നമുക്ക് ഒപ്പിയെടുക്കാനായില്ലെങ്കിലും അത് ഒരിക്കലും വറ്റാത്ത അഴകായി രുചിയായി അവിടെ തന്നെ ഉണ്ട്, നമ്മെ കാത്തിരിപ്പുണ്ട്. പലരും സാധാരണയായി മഗ്ദലന മറിയത്തെ ക്രിസ്തുവിൻ്റെ ഇണയായി തോഴിയായി കാണാറുണ്ട്, ക്രിസ്തുവിൻ്റെ ഇക്ലിപ്പെടുത്തുന്ന പെൺതുണയായിട്ട്. എന്നാൽ അതൊട്ടും ശരിയല്ല. സാരമില്ല, ഇക്ലിഭാവനയല്ലേ, അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനാകും. നമ്മോട് ഒന്നാകാൻ, നമ്മോട് തുണ വരാൻ, നമ്മോട് കൂട്ടുകൂടാൻ മടിയില്ലാത്ത ദൈവമായ ക്രിസ്തുവിനെ അത് സൂചിപ്പിക്കുകയാണ്. ഇന്ന് ശ്ലീഹ 2 കൊരിന്ത്യർ 5 പറയുന്നത് പോലെ, പക്ഷേ അത് ജഡികതയുടെ തലത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത്, കാത്താസാർക്ക. ഇന്നലെ നാം കണ്ടില്ലേ സ്നേഹത്തിന്റെ കുതിച്ചു ചാട്ടങ്ങളുമായി മലയാടിനെയും കലമാനെയും പോലെ അവൻ വരുന്നത്, പെസീക്ക. ഉത്തമഗീതത്തിൽ ദൈവത്തെ ഈ പ്രിയതരമായ മൃഗങ്ങളുടെ രൂപത്തിലാണ് വിവരിക്കുന്നത്, മാനിന്റെ കുതിച്ചു ചാട്ടത്തിലും മാൻ കണ്ണുകളുടെ തേൻകനത്തിലും. അതുകൊണ്ട് തന്നെ സ്നേഹത്തെ അത് തട്ടി ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ പ്രിയനെ ആഞ്ഞു പുണരുന്നു, ഒരിക്കലും പിടിവിടാത്ത വിധം. പുറപ്പാടിൻ്റെ തിടുക്കങ്ങളെ നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ആ തിടുക്കത്തിൽ വിങ്ങലുള്ള മനുഷ്യരുടെ നെഞ്ചിൻ്റെ ഇടിപ്പും ആശങ്കകളും നാം വായിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ശ്ലീഹ പറയുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് തിടുക്കത്തിലാക്കുന്നു. കാരിതാസ് ക്രിസ്തി ഉർജെഥ്നോസ്, ക്രിസ്തു സ്നേഹം നമുക്കൊരു അടിയന്തരഭാവം, അർജൻസി പകരുകയാണ്. അങ്ങനെ നമ്മുടെ കുതിപ്പുകളും കിതപ്പുകളും ആ ദൈവമാനിൻ്റെ കാൽത്താളങ്ങളിൽ പടരുന്നു. അവൻ പെസഹായാണ്, പെസഹ കുഞ്ഞാട്. ഉയർപ്പിനെക്കുറിച്ചാണ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ 1 കൊരിന്ത്യർ 5 പെസഹായുടെ പിന്നാലെ ഉയർപ്പുണ്ട്. നാം അവിടെ ജീവിത പരിവർത്തനങ്ങളിലൂടെ പുതുസൃഷ്ടിയായി മാറുന്നു. 2 കൊരിന്ത്യർ 5. ഇന്ന് മഗ്ദലന മറിയത്തെ കല്ലറ തോട്ടത്തിൽ കാണുമ്പോൾ നാം ഈ പുതുസൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേറൊരു അർത്ഥതലത്തിൽ കാണുന്നുണ്ട്. അന്ന് ആഴ്ചയുടെ ആദ്യ ദിവസമായിരുന്നു അത്രേ ശാബദത്തിന്റെ പിറ്റേന്ന്. ക്രിസ്തു തന്നെയാണ് ശാബദമെന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരികയുമാണല്ലോ. അതായത് വിശ്രമത്തിനപ്പുറം പുത്തനുണർവ്, ഈ ആദ്യ ദിവസം, ഉയർപ്പിന്റെ ദിവസം. അതൊരു തോട്ടത്തിലുമായിരുന്നു. മറിയം നാഥനെ തോട്ടക്കാരൻ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവൻ തോട്ടക്കാരൻ തന്നെയാണ്, ഗാനോനോ. നാം ഈസ്റ്ററിൽ ധ്യാനിച്ചതുപോലെ പുതു പറദീസായുടെ ഉടയവൻ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ. അവൾ തിരയുകയാണ് നാഥനു വേണ്ടി. നാഥൻ അവളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവൾ അവനെ വാരിപ്പുണരാൻ ശ്രമിക്കുന്നു. നാഥൻ അവളെ തടുത്തുകൊണ്ട് പറയുന്നു, നീ എന്നെ തുടരുത്. ഉയർപ്പിന്റെ പുതുമകളെ തൊട്ടറിയാൻ മേലിൽ സ്പർശനത്തിന് ശക്തി ഉണ്ടായെന്ന് വരില്ല. ജഡത്തിന്റെ സംവേദനങ്ങൾക്ക് ഒരു പുതിയ ഭാഷ കൂടി പകരേണ്ടിയിരിക്കുന്നു ഉയർപ്പിന്റെ ഭാഷ എന്ന് ശ്രീഹ കൊരിന്ത്യരോട് പറയുന്നത് പോലെ. അവൾ കരയുന്നു, അവൾ തിരിഞ്ഞു നിൽക്കുന്നു. അനുതാപത്തിന്റെയും ജീവിത പരിവർത്തനത്തിന്റെയും ഭാഷയാണത്. നാഥൻ പറയുന്നു, എന്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും, എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് എന്ന് യോഹന്നാൻ 20. നാം ക്രിസ്തുവിനോട് സമന്മാരായിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 63 ഈ ഭാവങ്ങളെയാണ് ആവിഷ്കരിക്കുന്നത്.
നീരനായി ദാഹിക്കുന്ന നിലത്തിന്റെ അദമ്യമായ ആത്മദാഹമുണ്ടതിൽ. ദൈവത്തെ തിരിയുന്നവന്റെ നെഞ്ചൊലൊച്ചിലുമുണ്ടവിടെ, തിടുക്കവുമുണ്ട്. ദൈവത്തെ പുണരുന്നവന്റെ കരവലയവുമുണ്ട്. പുണരുക, അതൊരു വൈവാഹിക രൂപകം തന്നെയാണ്. മാത്രമല്ല, ദൈവം തന്റെ ജനത്തിന്റെ കൈവിടാതെ പിടിക്കുന്നതിന്റെ കുറയും സങ്കീർത്തകൻ പറയുന്നു. അങ്ങ് എന്റെ ദൈവമാണ്. ദൈവം നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നീ എന്റേതാണ് എന്ന്. യേശയ്യ 43:1. ഇന്ന് ഉത്തമഗീതം പറയുന്നത് പോലെ, പ്രണയത്തിലും വിരഹത്തിലും രണ്ടുപേരും ഒന്നായി തീർന്നിരിക്കുന്നു, ഞാനും ദൈവവും. നെഞ്ചുലയ്ക്കുന്ന കാത്തിരിപ്പുണ്ടിവിടെ. പ്രഭാതത്തിനായി കാത്തിരിക്കുന്നത് പോലെയാണെന്നർത്ഥം. ഇന്ന് മറിയം അതുകൊണ്ട് തന്നെയായിരിക്കണം അതിരാവിലെ തിടുക്കപ്പെട്ട് ഓടിയത്. ഇസ്രായേൽ പകലായപ്പോൾ പുറപ്പാട് വഴിയിലേക്ക് ഇറങ്ങി നടന്നതുപോലെ, ഇരവിന്റെ സംശയകയങ്ങൾക്കപ്പുറം ഒരു പകൽ തെളിവ്. നാം ദൈവത്തെ പുണരുന്നത് അതുകൊണ്ട് ഉയർത്തവരെ പോലെയാണോ എന്ന് മഗ്ദലന മറിയത്തോട് നാഥൻ പറയുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീയുടെ സാക്ഷ്യത്തിന് വിലയില്ലാതിരുന്നൊരു കാലത്ത് ഈ സ്ത്രീയെയാണ് നാഥൻ തന്റെ ഉദ്ധാനത്തിന്റെ ആദ്യ പ്രഘോഷണവുമായി അയച്ചത്, അതും അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക്. അതുകൊണ്ടാണ് തിരുസഭ അവളെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലോരും എന്ന് വിളിക്കുന്നത്. സ്ത്രീ ശക്തിയുടെ ഈ ചിത്രത്തിൽ ഒരു ഭീഷണ ചിത്രം കൂടി ചേർത്ത് വായിക്കട്ടെ. മണിപ്പൂർ കലാപത്തിൽ മെറൈ പാബ എന്ന് വിളിക്കപ്പെടുന്ന മെയ്തൈ സ്ത്രീകളുടെ അക്രമോത്സുകത ലോകം ശ്രദ്ധിക്കുകയാണ്. സാധാരണയായി കലാപത്തിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവർ മറ്റുള്ളവരെ കൊലക്കളത്തിലേക്ക് നയിക്കുന്നവരായി മാറുന്നു. 2 മാസം മുമ്പ് തങ്ങളുടെ സമീപ പ്രദേശത്ത് തങ്ങളുടെ ആൺമക്കൾ 3 പെണ്ണുങ്ങളെ വിവസ്ത്രരായി നടത്തിയത് ഇവർ അറിഞ്ഞില്ലെന്നാണോ? ഇന്നിപ്പോൾ ആ ഇന്റർനെറ്റിൽ ആ വൈറൽ വീഡിയോ കണ്ടിട്ട് വേണമായിരുന്നു ഇവർക്കിത് മനസ്സിലാക്കാൻ, ആ പ്രതിയുടെ വീട് ചുട്ടരിക്കാനും. നടനതിലകങ്ങളെ സ്വസ്തി. കാലം വേവിച്ചു തരുന്ന ചൂടുചോറുണ്ണാതെ ആർക്കും എവിടെയും പോകാനാകില്ല. മറക്കേണ്ട, വെറുപ്പിന്റെ കാപാലിക ദാർഷ്ട്യങ്ങൾക്ക് സ്നേഹത്തിന്റെ കാലിക സാക്ഷ്യങ്ങൾ മറുപടി നൽകുക തന്നെ ചെയ്യും. Thank you.